നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്റർവ്യൂ കച്ചവടം ഇപ്പൊ കുറച്ചു നാളായിട്ട് വളരെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കച്ചവടത്തിൽ ഒരെണ്ണമാണ് ഇന്റർവ്യൂ കച്ചവടം എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ ധാരാളം ഇന്റർവ്യൂ ചാനലുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇന്റർവ്യൂ സ്ഥിരമായിട്ട് ചെയ്ത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചാനലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ചാനലുകളിൽ അതിഥികളായിട്ട് വിളിക്കുന്നത് പല ആൾക്കാരെ, പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അതിഥികളായിട്ട് വിളിക്കാറുണ്ട്. ഇവൻ ഇപ്പൊ 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വരെയാണ് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വൈറലായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ മാധ്യമങ്ങളൊക്കെ അവരെ ഇന്റർവ്യൂ ചെയ്യാനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും. പക്ഷെ അതൊരു നല്ലൊരു കാര്യമാണ്. അതിപ്പോ ഏത് വ്യക്തി ആയിക്കോട്ടെ, സമൂഹത്തിൽ ഫേമസ് ആകും, വലുതായിട്ട് ഫേമസ് ആകണം എന്നൊന്നുമില്ല, സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, അവരെ ഇന്റർവ്യൂ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഓരോ വ്യക്തിക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. സ്ട്രഗിൾ ചെയ്തതായിക്കോട്ടെ, അവർ സക്സസ് ആയതിനെ കുറിച്ച് ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തിനെ കുറിച്ച് ആയിക്കോട്ടെ, അവരുടെ സിറ്റുവേഷനെ കുറിച്ച് ആയിക്കോട്ടെ, അങ്ങനെ ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കഥകൾ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള കഥകൾ പ്രസന്റ് ചെയ്യാനും അവരുടെ ലൈഫിനെ കുറിച്ച് പറയാനും ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല ഒരു മാധ്യമമാണ് ഇന്റർവ്യൂ. അങ്ങനെ ഞാൻ പറയും, കാരണം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ച് അതിന് നല്ല രീതിയിലുള്ള ആൻസറുകൾ തിരിച്ചു നൽകി അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ സാഹചര്യത്തെക്കുറിച്ചും അവരെങ്ങനെയാണ് ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരെങ്ങനെയാണ് സക്സസ് ആയത്, അവരെങ്ങനെയാണ് ഫേമസ് ആയത്, ഇങ്ങനെ നല്ല നല്ല മെസ്സേജുകൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശേഷിയുള്ള ഒരു മാധ്യമമാണ് ഇന്റർവ്യൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഇന്റർവ്യൂ കച്ചവടങ്ങളൊന്നും തന്നെ അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തിയിരുത്താറുണ്ട്. പക്ഷെ അവരോടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവർ തിരിച്ച് മറുപടി പറയുന്നത് ഒന്നും തന്നെ സമൂഹത്തിന് യാതൊരു രീതിയിലും ഗുണമുള്ള, അല്ലെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലും ഒരു ബെനിഫിറ്റും തരാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യനുകളും ആൻസറുകളുമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ആസിഫ് അലി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവില് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതായത്, ഇന്റർവ്യൂ തന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ചാനലുകൾ വരെയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഭീഷണി കോളുകൾ വരെ ലഭിക്കാറുണ്ട് എന്നുള്ളത്. ഒരു സെലിബ്രിറ്റിയാണ്, ഒരു സിനിമാ നടനാണ്. അപ്പൊ ആ വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു ഭീഷണി നേരിടേണ്ടി വരുമ്പോൾ, അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തോരം ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പം ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഇന്റർവ്യൂ നേടിയെടുക്കുന്ന ലെവലിൽ വരെ ഈ ഇന്റർവ്യൂ കച്ചവടം മാറിക്കഴിയും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനിയിപ്പോ ഒരു സിനിമാ നടനെ വിളിച്ചു വരുത്തി, സിനിമയുടെ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ നടത്തുകയാണെന്ന് വെച്ചു, അവിടെ ഇന്റർവ്യൂ ആയിരിക്കത്തില്ല നടക്കുന്നത്, ഇന്ററോഗേഷൻ ആയിരിക്കും. ഈ വലിയ വലിയ ക്രിമിനൽസിനെ ഒക്കെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് പോലീസുകാർ ചോദ്യം ചെയ്തില്ലേ, ആ രീതിയിലാണ് പല ഇന്റർവ്യൂവേഴ്സും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു രീതിയിലും ആ സിനിമയുമായിട്ട് യാതൊരു റിലേഷനും ഉണ്ടാകത്തില്ല. ഇനിയിപ്പം യൂട്യൂബിൽ നടക്കുന്ന ഇന്റർവ്യൂകളൊക്കെ തന്നെ സെൻസർ ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം എ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള വൾഗറായിട്ടുള്ള തോന്നിവാസം വിളിച്ചു പറയുന്ന ചോദ്യങ്ങൾ വരെയാണ് പല ഇന്റർവ്യൂവർമാരും ചോദിക്കുന്നത്. ചില ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തികൾക്കും നിലവാരം ഉണ്ടാകണമെന്നില്ല, അവരും വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ അവരും വിളിച്ചു പറയും. ഇനിയും പല നമ്മളിങ്ങനെ വൈറലായിട്ടുള്ള വിവാദമായിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കും. അത് രണ്ട് ആൾക്കാരുണ്ട്, രണ്ട് വിഭാഗവും കൂടി പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഇന്റർവ്യൂ നൽകാനാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഗസ്റ്റും ഈ ഇന്റർവ്യൂവറും പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം രണ്ട് വിഭാഗത്തിനും വൈറലാകാം. ഈ തോന്നിവാസം വിളിച്ചു പറയുമ്പോഴാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ വൈറലാകുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ ഇപ്പൊ വൈറലാകുന്നത്. അപ്പം ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എന്റെ അടുത്ത് മനഃപൂർവ്വം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നുള്ള ഒരു വിവാദം സൃഷ്ടിച്ചുകൊണ്ട് വൈറലാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഇന്റർവ്യൂകളും ഉണ്ട്. അപ്പൊ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ പ്യുവർ കൺസേൺ കൊണ്ടിട്ടോ അയ്യോ അവരോട് എന്തിനാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എന്നുള്ള രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പൊ നമ്മളും റിയാക്ട് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ അവരെ ഫേമസ് ആക്കും. പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയൊരു ഇന്റർവ്യൂ. അങ്ങനെ അല്ലാത്ത ഇന്റർവ്യൂകളും ഉണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി, ഇപ്പൊ സിനിമയുടെ പ്രൊമോഷൻ ആയിക്കോട്ടെ, അല്ലാത്ത എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, നിങ്ങൾ സക്സസ് ആയത് എങ്ങനെയാണ് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാനാണ് എന്നുള്ള രീതിയിലൊക്കെ പല ഇൻഫ്ലുവൻസേഴ്സിനെയും പല സെലിബ്രിറ്റീസിനെയും വിളിച്ചു വരുത്തി അവരോട് തോന്നിവാസം ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് അവരുടെ ഇമേജ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ പല രീതിയിലും റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ആ ഒരു വീക്ക്നെസ്സിനെ മുതലെടുത്തുകൊണ്ടാണ് പല ഇന്റർവ്യൂവർമാരും എങ്ങനത്തെ ഇത്തരത്തിലുള്ള മോശപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം അവർ ഏതെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെ മോശക്കാരാക്കാം, ആ ക്ലിപ്പ് എടുത്തിടാം, വേണ്ട ഇങ്ങനെ ഇന്റർവ്യൂവിന് വന്നിരുന്നിട്ട് ഈ രീതിയിൽ പ്രതികരിച്ചു. അപ്പൊ പ്രതികരിക്കുമ്പോൾ എന്താണ്, ഈ ഇന്റർവ്യൂവേഴ്സിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് നഷ്ടപ്പെടാനുണ്ട്. അപ്പൊ ആ ഒരു വീക്ക്നെസ്സിനെ മുതലെടുത്ത് വരെ ഈ വിറ്റ് തിന്നുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇന്റർവ്യൂ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം, പേർളിമണി. പേർളിമണിയുടെ ചാനലില് പേർളിമണി ഷോ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. ആ സെഗ്മെന്റിൽ ധാരാളം സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിരുത്തി ഇന്റർവ്യൂ നടത്താറുണ്ട് പുള്ളിക്കാരി. എന്ത് മനോഹരമായിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്!
10-23 മിനിറ്റ് ഉള്ള ഇന്റർവ്യൂ ആണെങ്കിലും നമുക്ക് ത്രൂ ഔട്ട് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി തോന്നും. വളരെ എൻജോയ് ചെയ്ത് വന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റുകളെ നല്ല രീതിയിൽ ഇരുത്തി നല്ല സന്തോഷത്തോടുകൂടി വളരെ മനോഹരമായിട്ടാണ് ഓരോ ചോദ്യങ്ങളും പുള്ളിക്കാർ ചോദിക്കുന്നത്. വെൽ പ്രിപ്പയർഡ് ആയിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഓരോ ചോദ്യങ്ങളും എഴുതി വെച്ച് അവർക്ക് യാതൊരു രീതിയിലും അലോസരം ഉണ്ടാക്കാതെ നെഗറ്റീവ് സൃഷ്ടിക്കാതെ രീതിയിലാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ക്രിട്ടിസൈസ് ചെയ്യേണ്ടടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ പണ്ടൊക്കെ ഈ ഏഷ്യാനെറ്റിലായിക്കോട്ടെ സൂര്യ ടിവിയിലൊക്കെ ആയിക്കോട്ടെ ധാരാളം ഇന്റർവ്യൂകൾ കാണാറുണ്ട്. ആ ഇന്റർവ്യൂകളിലൊക്കെ ക്രിട്ടിസിസവും നടത്താറുണ്ട്. അതായത് വന്നിരിക്കുന്ന ഗസ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്തും ഇന്റർവ്യൂവിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ മുൻകൂട്ടി പറഞ്ഞിരിക്കും, ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് ആദ്യം തന്നെ കൺസേൺ എടുത്തിട്ടാണ് എന്താണ് ഈ ഇന്റർവ്യൂകളൊക്കെ നടത്തുന്നത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ കൺസേൺ ഒന്നും വേണ്ട. ഭീഷണിപ്പെടുത്തുക, വന്നിരുന്ന് ഇന്റർവ്യൂ ചെയ്തോണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പൂട്ടിക്കിട്ടും എന്നുള്ള ലെവലിലേക്ക് ആയിക്കഴിഞ്ഞു. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് യൂട്യൂബാണ്. കാരണം യൂട്യൂബിൽ ഇങ്ങനത്തെ ഇന്റർവ്യൂ ചാനലുകളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാ ആൾക്കാർക്കും ഇന്റർവ്യൂ വേണം, ഇന്റർവ്യൂ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് കോണ്ടന്റ് വേണമല്ലോ. അപ്പൊ എന്താണ്, ഈ രീതിയിലൊക്കെ ഫേമസ് ആയെങ്കിൽ മാത്രമേ, ഈ രീതിയിലൊക്കെ വൈറലായെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മാറി. അതിനുശേഷമാണ് ഈ രീതിയിൽ കച്ചവടം അല്ലെങ്കിൽ ഒരു മാഫിയ എന്നുള്ള ലെവലിലേക്ക് വരെ ഇന്റർവ്യൂകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകൾ കണ്ടുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല, യാതൊരു രീതിയിലും ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ ചുമ്മാ വായി തോന്നിയത് കോതക്കി പാട്ട് എന്ന് പറഞ്ഞ് നടത്തുന്ന കുറെ ഇന്റർവ്യൂകൾ.